വിശുദ്ധരായ ദൈവമേ നിന്റെ ദാസിയെ വിടുതല ചെയ്യണമേ. കാരണവരായ ദൈവമേ നിന്നെ വിശ്വസിച്ചവളായി സഹോദരിയെ രക്ഷിക്കണമേ. കൃപയുള്ളവരായ ദൈവമേ വളയത്തിന്റെ സഹോദരി
Thank you.
மௌலம் போட்டு நீலைநாத காட்டும் சதநாமம் நீலையில் thank you.
സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളമാനന്ദിക്കുന്നേ സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളമാനന്ദിക്കുന്നേ തുള്ളിക്കളിച്ചെൻ്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ ളിച്ചൻ്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ നാട്ടിൽ പോകും ഞാൻ ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളമാനന്ദിക്കുന്നേ പരിശുദ്ധ മദ്ബഹ ഞാൻ നിന്നിൽ നിന്നും പുറപ്പെട്ട സമയം നീ എന്നോടൊന്നും പറഞ്ഞതേയില്ല ഇനി ഞാൻ നിങ്കിലേക്ക് തിരിച്ചു വരാത്തതുകൊണ്ട് നിന്നോട് യാത്ര പറഞ്ഞിരിക്കുന്നു ശുദ്ധസ്ഥലത്ത് പ്രകാശിച്ചിരുന്ന ദീപം മരണം ഊതിക്കെടുത്തി കളഞ്ഞു അതിൻ്റെ കിരണങ്ങളെ പുനരുദ്ധാന മഹാദിവസത്തിൽ തെളിയിക്കുന്നു നമുക്കറിയപ്പെട്ട പശ്ചാത്തലം അറിയാം ആരും ജയം കൂട്ടം കൂടി നിൽക്കരുത് ഒരു സൈഡ് വഴിയിട്ട് കണ്ടവരും കണ്ടവരോട് തങ്ങ് മാറണം ആദ്യം ഇവിടെ നിൽക്കരുത് കൂട്ടം കൂടി നിൽക്കാൻ ഇടയാകരുത് കണ്ടവരും ഇവിടെ തങ്ങ് മാറണം റോഡ് സൈഡിലാണ് എഴുത്തുകാരി എപ്പോൾ വരുന്നത് കാര്യം അപ്പോ ഇവിടെ കണ്ടവര് ആരും ഇവിടെ നിൽക്കാതെ ദയവ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ കേൾക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക കൂട്ടം കൂടി ഇന്നെല്ലാ കാര്യം അനുസരിച്ച് നമുക്ക് അതിന്റെ പ്രശ്നങ്ങളുണ്ടാവും സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെ
എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ, വേറെ ഇല്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനേവെന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു, സാധു എന്നെ ഓർത്തു നിത്യം സാധനോ ജിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തെന്നെ സ്വർഗ കാണാൻ നാട്ടിലാക്കുവാൻ. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തെന്നെ സ്വർഗ കാണാൻ നാട്ടിലാക്കുവാൻ. പാപം നീങ്ങി ശാപം മാറി, മൃത്യുവിൻ മേൽ ജയമേകി, വേഗം വരാമെന്നുരച്ചിട്ടാമയം തീർത്താശ നൽകി. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും യേശു മാത്രം സമ്പത്താകും. എന്റെ രാജാവെഴുന്നള്ളുമ്പോൾ തന്റെ മുമ്പാകെ ശോഭയേറും രാജ്ഞിയായി തന്നു. എന്റെ രാജാവെഴുന്നള്ളുമ്പോൾ തന്റെ മുമ്പാകെ ശോഭയേറും രാജ്ഞിയായി തന്നു. മാർവിൽ എന്നെ ചേർത്തിടും തൻ, പൊന്നു മാർവിൽ മുത്തിടും ഞാൻ. ആയെനിക്ക് മഹാഭാഗ്യം ദൈവമേ നീയൊരുക്കിയേ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും യേശു മാത്രം സമ്പത്താകും. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും യേശു മാത്രം സമ്പത്താകും. പരനേ നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടേ, പരനേ നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടേ. പരനേ നിൻ മുഖം, പരനേ നിൻ മുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ, കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനേ നിന്നെ കാണാൻ എനിക്ക്
കാണുമാനെനിക്കധികം കൊതിയുണ്ടേ. ഓശോ
ശരീരങ്ങൾക്ക് ആത്മീയ ആവശ്യം നൽകുകയും ചെയ്തവനായ ജ്ഞാനമുള്ള സൃഷ്ടാവും സ്ഥിരതയോട് നവീകരിക്കുന്നവരുമായ തന്നെ നാം ബോധം ബോധപ്പെടുത്തണം. തന്റെ ദാസിയുടെ മരണാന്തരശുശ്രൂഷം നിർവഹിക്കുന്നതായ സമയത്തും സകല പെരുന്നാളുകളും നേരങ്ങളും കാലങ്ങളും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കുൽ കൊണ്ടിയമ്മോ സ്വതഹായ ദൈവവും മരണമുള്ളതും അഴിവുള്ളതുമായ ഞങ്ങളുടെ സ്വഭാവത്തിന് നാഥനും സൃഷ്ടാവും ശരീരത്തിരിക്കുന്നവരും ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടു പോയവരുമായ സകലരുടെയും ദേഹികളും ആത്മാക്കളും തന്റെ കയ്യിലിരിക്കുന്നവരുമായി നീതിമാന്മാരുടെ സ്വർണവും പുണ്യവാന്മാരുടെ പ്രത്യാശയമായുള്ളവയും സകലരുടെയും സഹായത്തിനും രക്ഷിക്കുമായി നീ മുൻകൂട്ടി സൂക്ഷിച്ചുകൊണ്ട് ഇവിടെയുള്ള ആയുസിലും അവിടെയുള്ള യാത്രയിലും എല്ലാവരും ഉചിതമായിരിക്കുന്നവയെ നീ നൽകുന്നു. നിന്റെ സംരക്ഷണയോടെ പരിശോധിക്കപ്പെടാമല്ലാത്ത ആഴത്തിൽ പ്രകാരവും സകലത്തെയും കവിതാനിന്റെ മുന്നറിവാൽ ഈ ആയുസ്സിൽ നിന്ന് ഈ ആത്മാവിനെ നീ നീക്കിയിരിക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങളുടെ സംബന്ധി പ്രകാരവും ആർദ്രകരുണയും പ്രകാരവും ഇതിനോടുകൂടെ യാത്ര ചെയ്ത് അവിടെയുള്ള ഭയങ്കര കടവുകളിൽ അതിന് നേരിടാവുന്നതായ പ്രതികൂല എതിർപ്പുകളിൽ നിന്ന് അതിനെ വേണ്ടുകൊള്ളുന്നവരായ സമാധാന ദൂതന്മാർ മൂലം ഇതിനെ നീ കൈക്കൊള്ളണമേ. ഈ നിലദാസി മനസ്സോട് മനസ്സോടാതെയും അറിവോട് അറിവ് കൂടാതെ ചെയ്തു പോകത്തുള്ള പാപങ്ങളെയും തിന്മകളെയും നീ പുണ്യമാക്കുകയും നിന്റെ അളവില്ലാത്ത അനുഗ്രഹങ്ങളുടെ ബോധപ്രകാരം നീ ക്ഷമിച്ച് മായച്ചു തരണമേ. ഞങ്ങളെല്ലാവരും പൂജ്യാവുന്നുവെന്നും പാപങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും സ്ത്രീകളെന്ന് ജനിച്ചവരിൽ നിന്റെ മുമ്പാകെ കുറ്റമില്ലാത്തവരിലെന്നും ഒരു നാഴിക പോലുമെങ്കിലും ഭൂമിയിൽ പാപം കൂടാതെ ജീവിക്കുവാനും വസിപ്പാനുകളിൽ നിന്നും നീ ഓർത്തുകൊള്ളണമേ. എന്നാലോ ദൈവമായ താവേം ഹൃദയപൂർവ്വം നിന്റെ അടുക്കൽ ഞങ്ങൾ സങ്കടത്തോടും നിലവിളി നിൽക്കുന്നതിനാൽ കരുണനെ പോലെയും എല്ലാവരോടും കരുണ ചെയ്യുന്നതിനെ പോലെയും നിന്റെ കൃപയും മനസ്സിനേകവും ഈ ദാസരൂപക്കൾ നീ കാണിക്കണമേ. പ്രകാശത്തിന്റെ ഭവനങ്ങളിലും സ്വർഗത്തിൽ പേരെടുത്തപ്പെട്ടിരിക്കുന്ന ആദ്യജാതന്മാർ ഉപസ്ലിംഗ സഭയിൽ സ്വർഗീയ ആശ്വാസനങ്ങളും ഈ ദാസിയെ നീ വസിപ്പിക്കണമേ. വ്യാജമായ നിന്റെ വചനപ്രകാരവും ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ ആകാശമയങ്ങളിൽ നീ എഴുന്നള്ളി വരികയും നിന്റെ വിശുദ്ധ മാതാക്കന്മാർ മൂലം ആകാശത്തിന്റെ നാല് കോണുകളും നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ നീ കൂട്ടിച്ചേർക്കുകയും സകലത്തെയും ജീവിക്കുന്ന നിന്റെ ശബ്ദത്താൽ കവറുകളിൽ ഇരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ കർത്താവേ ഇന്ന് ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപെട്ട് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയെ അനുഗ്രഹങ്ങളെ സ്മരണയാൽ നീ ഓർത്തുകൊള്ളണമേ.
അവളുടെയും ഞങ്ങളുടെയും ലജ്ജാകരമായ പ്രവൃത്തികളെയും ഞങ്ങളുടെ നിന്ദ്യമായ കാര്യങ്ങളുടെ നാണത്തെയും നിന്റെ ഭയങ്കര സിംഹാസനം മുമ്പാകെ നിന്റെ കരുണാമുടികളെ മാറാകണമേ. കർത്താവേ, നിന്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനും നീ ഞങ്ങളെ സൃഷ്ടിക്കുകയും നിന്റെ വിശുദ്ധ തൃക്കൈകളാൽ നീ ഞങ്ങളെ മെലിഞ്ഞുണ്ടാക്കുകയും ഞങ്ങൾ നഷ്ടപ്പെട്ടതിന് ശേഷം നിന്റെ കഷാനുഭവങ്ങളാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ തിരുശരീരങ്ങൾ ഞങ്ങളെ സമ്മതിപ്പിക്കുകയും ചെയ്തു. ദൈവമായ കർത്താവേ, നിന്റെ മുമ്പാകെയുള്ള സകല ലജ്ജയിൽ നിന്നും നാണത്തിൽ നിന്നും വരുവാനിരിക്കുന്ന നരകവേദനയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് വീണ്ടുകൊള്ളണമേ. പാപങ്ങളാലും തിന്മകളാലും മാലിന്യപ്പെട്ടിരിക്കുന്നവരെ കുറ്റമില്ലാത്ത നല്ല അവസാനത്തിനും നിന്റെ വരവിന്റെ അവസാന നാളിൽ നിന്റെ മുമ്പാകെയുള്ള മുഖപ്രസാദത്തിനും യോഗ്യരാക്കണമേ. എന്തെന്നാൽ ദൈവമേ, നീ സകലിനോടും കരുണ ചെയ്യുന്നവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനും ദൈവമാവുന്നു. നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും യോഗ്യമാവുന്നു. ഹോഷോ വകുപ്പുലസ്മാലോൻ മീൻ വാരിക്കുമോർ മന്നാലോഹനക്കാവേൽ ഹുസ്വേദോവേ ഒലിച്ചുപോകണോകെ ഭദ്രയോൻ ഒൽമേലോലം ഒൽമേ സുലരെ ആത്മത്തേവയതിൽ നിന്നും നീക്കി നയിപ്പാൻ വാനവരെ വിട്ടിടുവാ സമയം ഘോരം ദൂതന്മാരെ ദൂരെ കണ്ടാത്മാവന്തികവാസികളെ ശരണം ബ്രാമിച്ചുടനെ തൻ ചരിതത്തെ പരിശോധിപ്പോ. പാപമലീമസമാണെങ്കിൽ താപമോടാത്മം കേഴുന്നു. സൽക്കർമ്മങ്ങള ദർശിച്ച ഉൾക്കുതുകത്തോടു നീടും. ദേവേശാനിന്തിരുമെയ്യും ജക്തോമെന്നെ നീതീറ്റി ന്യായസ്ഥാനത്തവരണ്ടും ധൈര്യമെനിക്കേകീരട്ടെ. ശുദ്ധന്മാരുടെ കൂട്ടത്തിൽ സ്തോത്രം ഞാൻ പാടും. സ്തോത്രം ലിഖിതം പോലവസാനതിനെ പാരും വാനും മായുമ്പോൾ താരം സകലം വീഴുമ്പോൾ ജ്യോതിർനികരം നീങ്ങുമ്പോൾ നഥ സ്വാധികളോ തന്നെ കാത്തിടേണം വാഴ്ത്തും ഞാൻ നിന്നെ പറക്കുമോ. മൃദുലോകത്തിൽ ലാസറിനും യായി റോസേൻ പുത്രിക്കും വിധവാനന്ദനും ജീവൻ ദാനം ചെയ്തൊരു ശബ്ദം താൻ നിന്നെ പുനരുദ്ധാനത്തിൽ മണ്ണിൽ നിന്നും ജീവിപ്പിക്കട്ടെ. നിന്നീഷ്ടം ചെയ്തൊരു തമിഴൻ പ്രാർത്ഥനയാലെ ജീവിതലക്ഷ്യേ വിശ്രാമം നേടി അന്ത്യേ സർവേശ നിന്നൊരുണാഭാജനമായി നിന്തിരുനാമം സ്തുതി ചെയ്യേണമിവൾ ഭാഗമോ. എങ്കാത്രം പക്ഷി ചുരലം രുതിരം പാനം ചെയ്തോനെ ഞാൻ വെളിയാശിയോലിൽ എന്നാലവരെന്നും ജീവിപ്പാൻ ഞാൻ മൃതനായ നീശൻ ചൊന്നോ രാവചനം സ്തുത്യം. അബുലൻ മോരന്തബുലോ ശ്രേയസേലാനീത പ്രസുമൽക്കൂസോ മോ നീതി വിദേശനോടാത്മാവേ ചോദിയിടുന്നതു ഞാൻ കേട്ടേ. നിഗതരെ പ്രതിനാഥായ കർപ്പിക്കും ബലികളിൽ എന്നെ രോധീ
വിശ്വാസികളുടെ സമൂഹം ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, കേവലം 63 വയസ്സ് മാത്രം ഈ ലോകത്തിൽ ജീവിക്കുവാൻ സ്വർഗം അനുവാദം നൽകി, ഈ ലോകത്തിൽ തനിക്ക് ലഭിച്ചിരുന്ന ആയുസ് അവസാനിപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് കർത്തൃദാസ് യാത്രയാക്കപ്പെട്ടിരിക്കുമ്പോൾ ആ ദുഃഖത്തിൽ പങ്കുചേരുന്നതിന്, വിഷമത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനുമായിട്ട് ഈ ഭവനത്തിന്റെ മറവില് നമ്മായിരിക്കുമ്പോൾ
ചില ആളുകളൊക്കെ പറയും ആകസ്മികമായി വളരെ പെട്ടെന്ന് ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് ഈ കർത്താവിന്റെ ദാസി മാറ്റപ്പെട്ടുവെന്ന് മാനുഷികമായ ബുദ്ധിയിൽ നാം ചിന്തിക്കുമ്പോൾ ആകസ്മികമായി വളരെ പെട്ടെന്നായിരുന്നു എങ്കിൽ തന്നെയും ഇത് ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ്, ദൈവിക തീരുമാനമാണ്, ദൈവികമായ നിശ്ചയമാണ്. ഇത്രയും കാലത്തെ ആയുസ് നിശ്ചയിച്ചാണ് സ്വർഗമീദാസിയെ ഭൂമിയിലേക്ക് അയച്ചത്. ദൈവം ദാനമായി നൽകിയതായ ആയുസ് ഈ ഭൂമിയിൽ ജീവിച്ച് മണ്ണ് അതിനെ എടുത്തതായ മണ്ണിലേക്കും ആത്മാവ് അതിന് നൽകിയതായ ദൈവത്തിന്റെ സന്നിധിയിലേക്കും യാത്രയാക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ശുശ്രൂഷകളിൽ നാം പ്രാർത്ഥിക്കുന്നുണ്ട്, മനുഷ്യന്റെ ആയുഷ്കാലത്തിനെ പരിമിതി നിർണയിക്കുകയും മരണമുഖേന അതിനെ അഴിച്ച് മായച്ച് കളയുകയും അക്ഷയവും അനശ്വരവുമായ ജീവിതത്തിനായിട്ട് വിളിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു എന്ന്. മനുഷ്യന്റെ ആയുസ്സിന് പരിധി നിശ്ചയിച്ചാണ് ഈ ലോകത്തിലേക്ക് നാം ഓരോരുത്തരും അയക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് നിശ്ചയിച്ചിരിക്കുന്നതായ ആയുസ് പൂർത്തീകരിക്കപ്പെടുമ്പോൾ മരണമുഖേനയായി അത് അഴിഞ്ഞു പോവുകയും ആത്മാവിന് നൽകിയതായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് യാത്രയാക്കപ്പെടുകയും ചെയ്യും. എത്രകാലം ഈ ഭൂമിയിൽ ജീവിച്ചു എന്നതിനേക്കാൾ ഉപരിയായി എപ്രകാരമാണ് ജീവിച്ചത് എന്നതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കണം. കഴിയുന്നിടത്തോളം നമുക്ക് നന്മ ചെയ്ത് ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ദൈവികമായ കൽപ്പനകളനുസരിച്ച് സമാധാനപരമായും സംതൃപ്തമായും ഈ ലോക ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതുപോലെ ഒരു അവസരത്തില് ഒരു സാഹചര്യത്തില് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ടതാണ്. എന്നാൽ വരുവാനിരിക്കുന്നതായ ലോകത്തിലെ ജീവിതത്തിന്റെ ഒരുക്കകാലമായിരിക്കുന്ന ഈ ലോക ജീവിതം എപ്രകാരം ജീവിച്ചുവെന്ന് ചിന്തിച്ച് ദൈവസന്ധിയിലെ പ്രീതികരമായിരിക്കുവാൻ ഈ ലോക ജീവിതം അവസാനിപ്പിച്ചുകൂടെ ഒന്ന് കടന്നു ചെല്ലുമ്പോൾ ആത്മാവിന് ബലത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ഈ ലോക ജീവിതത്തിൽ ക്രമീകരിച്ച് മുമ്പോട്ട് നയിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. നന്മയും പൂർണ്ണപ്രസാദവുമുള്ള ദൈവാഹിതം തിരിച്ചറിഞ്ഞ് ദൈവാഹിതത്തിന് അനുരൂപരായി ജീവിക്കുവാനായിട്ട് സാധിക്കണം. കാരണം മരണം നിശ്ചയമാണ്. നിശ്ചയമില്ലാത്തതായ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അതിന് സമയം നമുക്ക് അറിയുകയില്ല. അതുകൊണ്ട് ഇത് എപ്പോൾ സംഭവിച്ചാലും ഒരുക്കമുള്ളവരായി ഈ ആത്മാവ് എപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോയാലും ദൈവസന്നിധിയിൽ എത്തുമെന്നുള്ളതായ ഉറപ്പോടുകൂടെ ഈ ലോകത്തിൽ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കും. ഈ ലോകത്തിൽ നമ്മെ വിട്ട് കടന്നു പോകുന്നതായ ഓരോ നിമിഷങ്ങളും മണിക്കൂറുകളും സെക്കൻഡുകളും നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ മരണത്തോട് അത്രയും അടുത്തിരിക്കുന്നു എന്ന ബോധ്യം, ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. മരണത്തിന്റെ ദൂതൻ ഏത് സമയത്തെ കൂട്ടിക്കൊണ്ടുപോകുവാനായിട്ട് കടന്നു വന്നാലും ഒരുക്കത്തോടുകൂടെ ഉള്ളതായ ഒരു അനുഭവത്തിലേക്ക് എത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ പ്രിയ കർത്താവിന്റെ ദാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരുന്നിടത്തോളം കാലം ദൈവത്തിന് പ്രീതികരമായി ദൈവികമായ സംസർഗത്തിൽ സമാധാനപരമായി സംതൃപ്തമായ ജീവിതം നയിക്കുവാനായിട്ട് സാധിച്ചു എന്നത് ഞാൻ പറയാതെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ശാരീരികമായ അസ്വസ്ഥയിലായിരുന്നിട്ടും അത് പ്രയാസങ്ങൾ അനുഭവിക്കാതെ ദൈവസന്നിധിയിൽ പ്രത്യാശയോടുകൂടെ ജീവിക്കുവാനായിട്ട് സാധിച്ചു. പള്ളിയില് ശുശ്രൂഷിക്കുന്നതായ കാലത്ത് ഞാൻ ഓർക്കുകയാണ്, ദേവാലയവുമായി ഏറെ ബന്ധം പുലർത്തിയിരുന്ന, സജീവമായി ആരാധനയിൽ സംബന്ധിച്ചിരുന്ന, സജീവമായി ശുശ്രൂഷകളിൽ സംബന്ധിച്ചിരുന്ന, സജീവമായി വനിതാ സമാജത്തിന്റെ ഒരു പ്രവർത്തകയായി പ്രവർത്തിച്ചിരുന്ന ഈ കർത്താവിന്റെ ദാസിയെ, ആ പ്രവർത്തനങ്ങളൊക്കെ ഈ തരുണത്തിൽ ഞാൻ ഓർക്കുകയാണ്. പല പ്രാവശ്യം ഈ ഭവനത്തിന് കടന്നു വരുവാനും സ്നേഹം പങ്കിടുവാനും ഒക്കെ സാധിച്ചത് ഓർക്കുന്നു. ഏറെ സ്നേഹിക്കുകയും ഏറെ കരുതുകയും ചെയ്ത ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ഈ കർത്തൃദാസി എന്ന് ഞാൻ പറയാതെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിൽ നിന്ന് പറയുമ്പോൾ എന്നെ ഏറെ കരുതിയ, ഏറെ സ്നേഹിച്ച, ഏറെ ബഹുമാനിച്ച ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ഈ കർത്താവിന്റെ ദാസി. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഈ പള്ളിയിലൊരു ശുശ്രൂഷയ്ക്ക് കടന്നു വന്നപ്പോ ഞങ്ങൾ തമ്മിൽ കാണുകയും
പഴയകാല അനുഭവങ്ങൾ മണിക്കൂറുകൾ പള്ളിമുറ്റത്ത് നിന്ന് സംസാരിച്ചതൊക്കെ ഈ തരുണത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇത്ര വേഗം ഈ ദാസ് ഈ ലോകത്തിൽ നിന്ന് നമ്മെ വിട്ടു പോകും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ അത് ദൈവത്തിന്റെ നിശ്ചയമാണ്. ഒരു കാര്യം നമുക്ക് ഉറപ്പാക്കാം, തന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ച് ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിച്ച് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോകുമ്പോൾ ആ വാങ്ങിപ്പോകുന്ന വ്യക്തിത്വത്തെ ഓർത്ത് വേദനിക്കേണ്ടതായ ആവശ്യമില്ല. കാരണം ഇമ്പങ്ങളുടെ പരദീസയിൽ സ്വർഗീയ സൗഭാഗ്യത്തിൽ കർത്താവ് ചേർത്തുകൊള്ളും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വിശ്വാസത്തോടുകൂടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ച് കർത്താവിനോട് ചേർന്ന് പ്രവർത്തിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ദൈവസന്നിധിയിൽ എത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ മകളെ ദൈവം ചേർത്തുകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇമ്പങ്ങളുടെ പരദീസയിൽ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, മക്കളെ, സഹോദരങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുശോചനം അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. തുടർന്നുള്ള ശുശ്രൂഷകളിൽ സംബന്ധിക്കുന്നതിന് നിർവാഹമില്ല. മറ്റു ചില പ്രവർത്തനങ്ങൾ കൂടെ ഉള്ളതുകൊണ്ട് തിരികെ പോകേണ്ടതായിട്ടുണ്ട്. ഈ ദാസിയെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുശോചനം അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കൂട്ടം കൂടി നിൽക്കുവാനും നിരാകരുത്, എങ്കിലും പാലിച്ച് ഇരിക്കുവാനും നിൽക്കുവാനും നിരാകരണമേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.
Yeah.
Lord.
ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോക്കുന്നില്ല. എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളു, എപ്പോഴെൻ്റെ thank you.
അവനെ ധനമല്ലോ വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടുന്നു ശാന്തി നൽകുകയില്ലവ എന്നോർത്തിടു നിങ്ങൾ ലോകസുഖങ്ങൾ തേടി നടക്കും എന്നുടെ സ്നേഹിതരെ ശാശ്വത ശാന്തി നൽകുകയില്ലവ എന്നോർത്തിടു നിങ്ങൾ എന്നുടെ അനുഭവം അത് വച്ചിന്നിവ ചൊല്ലിയിടുന്നു ഞാൻ ജീവിച്ചിടും നാളിൽ നന്മകൾ ചെയ്തിടിൽ പിണ്ണിൽ ഈശ്വര സവിധേ നിങ്ങൾ സമ്മാനിതരാകും വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിടുന്നു ഞാൻ സ്നേഹിതരെ സോദരരെ കാണുകയില്ലിനി നാം ഓർക്കണമേ പ്രാർത്ഥനയിൽ എന്നെ കനിവോടെ വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങി തിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ സ്നേഹിതരെ സോദരരെ കാണുകയില്ലിനി നാം ഓർക്കണമേ തിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ
ചെയ്തല്ലോ നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു തിരികെ വരില്ല ഞാൻ നാളുകളേറെ ഞാൻ ഈ വഴിയിൽ യാത്രകൾ ചെയ്തല്ലോ നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു തിരികെ വരില്ല ഞാൻ സമ്പാദ്യങ്ങൾ സകലതുമിവിടെ കൈവെടിയുന്നു ഞാൻ കൈകളിൽ അല്പം ധനമില്ലാതെ പോകും ഈ വഴിയിൽ കാത്തിടുമെന്നെ ഈശ്വരനെന്നും അവനെ ധനമല്ലോ വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടുന്നു ശാന്തി നൽകുകയില്ലവ എന്നോർത്തിടു നിങ്ങൾ ലോകസുഖങ്ങൾ തേടി നടക്കും എന്നുടെ സ്നേഹിതരെ ശാശ്വത ശാന്തി നൽകുകയില്ലവ എന്നോർത്തിടു നിങ്ങൾ എന്നുടെ അനുഭവം അത് വച്ചിന്നിവ ചൊല്ലിയിടുന്നു ഞാൻ മണ്ണിൽ ജീവിച്ചിടും നാളിൽ നന്മകൾ ചെയ്തിടിൽ വിണ്ണിൽ ഈശ്വര സവിധേ നിങ്ങൾ സമ്മാനിതരാകും വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ സ്നേഹിതരെ സോദരരെ കാണുകയില്ലിനി നാം ഓർക്കണമേ പ്രാർത്ഥനയിൽ എന്നെ കനിവോടെ വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങി തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ സ്നേഹിതരെ സോദരരെ കാണുകയില്ലിനി നാം ഓർക്കണമേ
നിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിൽ ഇറങ്ങിയിടുന്നു ഞാൻ ചെയ്തല്ലോ നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു തിരികെ വരില്ല ഞാൻ നാളുകളേറെ ഞാൻ ഈ വഴിയിൽ യാത്രകൾ ചെയ്തല്ലോ നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു തിരികെ വരില്ല ഞാൻ സമ്പാദ്യങ്ങൾ സകലതും ഇവിടെ കൈവെടിയുന്നു കൈകളിൽ അല്പം ധനമില്ലാതെ പോകും നീ വഴിയിൽ കാത്തിടുമെന്നെ ഈശ്വരനെന്നും അവനെ ധനമല്ലോ വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിൽ ഇറങ്ങിയിടുന്നു സ്നേഹിതരെ ശാശ്വത ശാന്തി നൽകുകയില്ലവ എന്നോർത്തിടു നിങ്ങൾ ലോകസുഖങ്ങൾ തേടി നടക്കും എന്നുടെ സ്നേഹിതരെ ശാശ്വത ശാന്തി നൽകുകയില്ലവ എന്നോർത്തിടു നിങ്ങൾ എന്നുടെ അനുഭവം അത് വച്ചിന്നിവ ചൊല്ലിയിടുന്നു ഞാൻ മണ്ണിൽ ജീവിച്ചിടും നാളിൽ നന്മകൾ ചെയ്തിടിൽ പിണ്ണിൽ ഈശ്വര സവിധേ നിങ്ങൾ സമ്മാനിതരാകും വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ സ്നേഹിതരെ സോദരരെ കാണുകയില്ലിനി നാം ഓർക്കണമേ പ്രാർത്ഥനയിൽ എന്നെ കനിവോടെ വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടും
ീപ്പതും
ദൈവത്തിന്റെ നിയോഗപ്രകാരം ഈ ലോകത്തിലേക്ക് ആവിർഭവിച്ച് ഒരു കുടുംബ ജീവിതം നയിച്ച തലമുറകളെ കണ്ട് അവരുടെ തലമുറകളെയും കണ്ട്
ദൈവത്തിന്റെ നിയോഗപ്രകാരം തന്നെ വിളി കേട്ട് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നതായ കർത്താവിന്റെ ഈ ദാസിക്ക് സ്നേഹനിർഭരമായ ഒരു യാത്രയയപ്പ് നൽകുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമാണ് നമ്മൾ ഈ ഭവനത്തിൽ കടന്നു വന്നിരിക്കുന്നത്. ബുധനാഴ്ച വൈകിട്ട് 11:30 ശേഷം ഈ കർത്തൃദാസിയുടെ ദേഹവിയോഗം ഞാൻ അറിഞ്ഞപ്പോൾ ഇരാമാൻഡിയെ ഈ ദേശത്തുള്ളതായ എല്ലാ ആളുകളും ഒരുപോലെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായി. 26 വർഷങ്ങൾക്ക് മുമ്പ് പടിഞ്ഞാറ്റോദ്രയിലെ പള്ളിയുടെ ശുശ്രൂഷകനായി നിയോഗം ലഭിച്ച് ഇവിടെ കടന്നു വന്നപ്പോൾ ഈ ഭവനത്തിന്റെ ഏറ്റവും അടുത്ത ഒരു വീട്ടിലാണ് ഞാൻ 3 വർഷക്കാലം ജീവിച്ചത്. എന്റെ കുടുംബവും ശ്രാമ്പ്യ കുടുംബവുമായി വളരെയേറെ അടുത്ത് ഇടപഴകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിന് ഒരു വ്യത്യാസവും 26 വർഷങ്ങൾ കഴിയുമ്പോഴുമില്ല. അത് ആ കുടുംബാംഗങ്ങളുടെ കരുതലും സ്നേഹവും ഒന്ന് മാത്രമാണ്. ഈ കർത്തൃദാസി 63 വർഷക്കാരെ ഇവിടെ ജീവിച്ചപ്പോൾ തന്റെ ജീവിതത്തിലെ കർത്തവ്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിൽ വളരെ ഉത്സാഹവതിയായിരുന്നു. 19 വർഷങ്ങൾക്ക് മുമ്പ് ബേബിച്ചായൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. രോഗാവസ്ഥയിലായിരുന്നപ്പോൾ ശാരീരികമായ ആ ബലഹീനതയുടെ നാടുകളിലൊക്കെയും ശക്തമായ സാന്നിധ്യമായി സംരക്ഷണമായി ഈ മകളുണ്ടായിരുന്നു. അന്ന് ജോബിക്കും ജോജിക്കും ഒരു പ്രത്യേകമായ വരുമാനവും മറ്റു കാര്യങ്ങളും ഉള്ളതായി എനിക്ക് ഓർമ്മയിലില്ല. എന്നിട്ടും തലമുറകളെ വളർത്തിയെടുക്കുന്നതിൽ വളരെയേറെ പ്രാർത്ഥനയോടെ ഈ മകൾ ഉത്സവിലായിരുന്നു. തുടർന്ന് 90+ വയസ്സ് പ്രായമുള്ളതായ ബേബിചായന്റെ പിതാവിന്റെ വാർദ്ധക്യത്തിലുള്ളതായ പരിചരണം അതും ഏറ്റവും ശ്രേഷ്ഠമായ നിലയിലാണ്. അവസാന നാളുകളിലെ ശാരീരികമായ ബുദ്ധിമുട്ടുകളിൽ നിരാമാലി കാണിച്ചുള്ളതായ ആത്മസംയമനമൊക്കെ അടുത്തറിഞ്ഞിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചുള്ള യാഥാർത്ഥ്യമാണ്. തുടർന്ന് അത്രയേറെ തന്നെ അടുത്ത് പ്രായമുള്ളതായ അമ്മച്ചിയുടെ പരിചരണം. അന്ന് ഇപ്പോൾ കാണുന്നതായ ഭവനമില്ല. ഇതിന് സമീപത്തൊരു ചെറിയ ചാർത്തുണ്ടാക്കി അതിനകത്താണ് ഇരാമാൻ്റെയും വല്യമ്മച്ചിയും താമസിച്ചിരുന്നത്, പിള്ളേരും കുട്ടികളും. ഇരാമാൻ്റെ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ പറഞ്ഞു, ഇരാമാൻ്റെയുടെ അവസാന നാളുകളിൽ ലഭിക്കേണ്ടതായ പരിചരണമൊക്കെയും ലീലാമാൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും ബേബിച്ചായാലും കൊടുത്തു. അതുകൊണ്ട് മറ്റാർക്കും ഒരു വിധത്തിലുള്ളതായ പ്രതിസന്ധികളും ഉണ്ടായില്ല. ഇതോട് ചേർത്ത് പറയുമ്പോൾ, അനുസ്മരിക്കുമ്പോൾ, പള്ളി ഏറ്റവും അടുത്താണെങ്കിലും ആരാധനയുടെ കാര്യത്തിൽ വനിതാ സമാജത്തിന്റെ യോഗത്തിൽ പോയി സംബന്ധിക്കുന്ന കാര്യത്തിലൊക്കെയും ചില ആളുകൾക്കെങ്കിലും വൈമനസ്യം ഉള്ളപ്പോൾ തന്റെ പ്രാരാബ്ദങ്ങളുടെ ഇടയിലും ദേവാലയത്തിൽ പോകുന്നതിനും പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നതിനും എല്ലാവരുമായിട്ട് ഇടപഴകുന്നതിനും ഈ മകൾ സമയം കണ്ടെത്തിയിരുന്നു. ആയതുകൊണ്ട് വലിയ സാമ്പത്തികമായ ഭദ്രതയിലേക്ക് തലമുറകൾ ഉയർന്നില്ല എങ്കിൽ തന്നെയും ഈ 3 പേരുടെ അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും ഭർത്താവിന്റെയും മരണത്തിന് ശേഷമാണെങ്കിൽ പോലും മക്കളൊക്കെ അവരവരുടേതായ നിലയിൽ സ്വയം പര്യാപ്തമാകുവാനായിട്ട് ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്തു. ഈ അമ്മയുടെ സഹകരണത്തോടെ രണ്ടുപേർക്കും അടുത്തുറപ്പുള്ളതായ ഭവനങ്ങളുണ്ടായി, കുടുംബമുണ്ടായി, 2 തലമുറകളുണ്ടായി. ഇതൊക്കെ ഈ മകളുടെ
ദൈവസന്നദ്ധിയിലുള്ളതായ താഴ്മയും വിനയത്തിന്റെയും പ്രതീകമായി ലഭിച്ച ഭൗതികമായ അനുഭവങ്ങളാണെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. രാവിലെ ഒക്കെ ചിലപ്പോൾ നടന്നിട്ട് ഇതിന് പോകുന്നതായ സമയത്ത് ഈ ഓരായിലിരിക്കുന്ന സമയത്ത് കണ്ടാൽ പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് എന്നോട് കുശലം പറയുകയും എൻ്റെ മക്കളുടെ സ്നേഹം അന്വേഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അവർ പ്രിയപ്പെട്ടോളാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ലോകത്തിന് മാറ്റപ്പെടേണ്ട സമയമായപ്പോൾ അതിൻ്റെതായ വഴിക്ക് വന്നു, അത് നിറവടിയായി നടന്നിരിക്കുന്നു. ആയതുകൊണ്ട് അധികമായി ഭയപ്പെടുവാനോ ഭാരപ്പെടുവാനോ നമുക്കിടയില്ല. കാരണം തനിക്ക് ഈ ലോകത്തിൽ വെച്ച് ചെയ്യാൻ കഴിയുന്നതായ എല്ലാ കാര്യങ്ങളും, അത് കുടുംബത്തിൻ്റെ ആയാലും കുടുംബാംഗങ്ങളുടെ ആയാലും കാര്യങ്ങളിൽ വളരെ ബദ്ധശ്രദ്ധയോടുകൂടി എനിക്ക് മകൾ കടന്നുപോയി എന്നുള്ളത് കൊണ്ട് തീർച്ചയായും ഒരു വിശ്വസ്തയായ ഒരു കർത്തൃദാസി എന്നുള്ള നിലയ്ക്ക് ആ ന്യായവിധിയുടെ സമയത്ത് കടന്നു വരിക എന്നുള്ളത് ആ ശബ്ദം കേൾക്കുവാൻ ഈ മകൾക്ക് സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ബുദ്ധിയുള്ള കന്യകമാരുടെ കൂട്ടത്തിൽ ഈ മകൾ എണ്ണപ്പെടും. അതിനായി നമുക്ക് ദൈവസന്നിധിയിൽ തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഈ മകൾ നമ്മളോട് പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ടല്ലോ സംസ്കാര ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത്, ശുഭമുണ്ട് പോവിൻ, വാതിലടച്ചിടുവിൻ, കർത്താവ് വരും, വാതിൽ തുറന്നു വരും. നിങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടും കൂടെ പോകണം. നന്നായി എന്റെ കവരടത്തിന്റെ വാതിലടച്ചിരിക്കണം. കർത്താവ് വരും, ഈ വാതിൽ തുറന്നു വരും, ഞാൻ അവനോടുകൂടെ പ്രവേശിക്കും. പ്രിയപ്പെട്ടവരെ, ആയതിന് ഈ മകൾക്കിടയാകട്ടെ. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കർത്തദാസിയുടെ ദേഹവിയോഗത്തിൽ ദുഃഖിക്കുന്നതായ തലമുറകളോട്, ജോലിയോടും രൂപയോടും അവരുടെ കുടുംബാംഗങ്ങളോടും സഹോദരങ്ങളോടും ചാർച്ചക്കാരോടും ദേശവാസികളോടും ഉള്ളതായ അനുശോചനം പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട്, എൻ്റെ വ്യക്തിപരമായ അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. ഗ്രഹിക്കപ്പെട്ടവരെ, ഇനി നമുക്ക് ഉള്ളതായ വലിയൊരു ഉത്തരവാദിത്വം കർത്തദാസിക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കുക എന്നതിൻ്റെ ഒരു വലിയൊരു മൂല്യം അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇനി വേണം. അച്ഛൻ ഇതുപോലെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ജീവിതത്തിൽ കൂടെ നല്ലൊരു മാതൃക മാതാവ് നമുക്ക് കാണിച്ചു തന്നു. ആ കാണിച്ചു തന്നതായ മാതൃക പിൻപറ്റിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് ഈ കർത്തദാസിക്ക് ഭവനത്തിൽ വെച്ചുള്ളതായ അവസാനത്തെ ശുശ്രൂഷ ഇപ്പോൾ ഇവിടെ ആരംഭിക്കുകയാണ്. ആ ബഹുമാനത്തോടു കൂടെ തന്നെ ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കെടുക്കാം. എല്ലാവർക്കും നമുക്ക് ശുശ്രൂഷ ശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി വിളിച്ചപ്പെട്ടവരെ ഞങ്ങളുടെ മേലും ഗ്രഹം ചെയ്യണമേ. നീ
പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ നീ അനുഗ്രഹം ചെയ്യണമേ, കർത്താവേ കൃപയുണ്ടായി ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ. നിനക്ക് സ്തുതി, സ്വാമേ നിനക്ക് സ്തുതി, പാപികളായ എന്റെ അടിയാരോട് കരുണേ നമസ്യ രാജാവേ നിനക്ക് സ്തുതി പാറുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവേഷ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോ ഞങ്ങൾക്ക് തരേണമേ, ഞങ്ങളുടെ കാരുണ്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോ ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ട് നാരാജ്യ ശക്തി മഹത്വം എന്നേക്കുന്നതിനുള്ളതാകുന്നു. സമാധാനം ഭർത്താവിനോട് കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരപുതമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വല്ല സമയത്തും ഞങ്ങൾ ശരണപ്പെടുന്നു. നിന്റെ കർത്തൃകൽപ്പന ഞാൻ വേർപെട്ടു പോയി ദാസിയുടെ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വരകളും അത് കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളൊന്നും ഇവിടെ വീണ്ടുകൊള്ളണമേ. ഈ ആത്മാവ് ജീവന്റെ സ്ഥാനത്ത് നീതിമാന്മാരുടെ കൂട്ടത്തിൽ നീ തുമാറാകണമേ. പിതാവൂത്തനും പരിശുദ്ധ രൂപമായുള്ളവേ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കുള്ള നിന്റെ പരിശുദ്ധന്മാരുടെ കൂടെ വസിക്കുമാറാകണമേ. ഹോശോ ബാബു കുലശ്വാൽമേ ജീവനട തേടുമ്പോൾ ചേരുന്നു. കർത്തൃമഹത്വം വാഴട്ടെന്നും ഹാലേ ലൂയ്യോ ഹാലേ ലൂയ്യ, തൻ ക്രിയകളിലൂടെയോ തെളിയട്ടെ പാറയ്ക്കുമോ. ബഹുല പോലെ ബ്രോൽ റൂഹു കാരീശോ എങ്കോലം വാദാമുൽവോലം വൽ പ്രിയനാം നാസറിനെ കവറി എഴുന്നേൽപ്പിച്ച വാഴ്ത്ത വന്നിടുവേ. പ്രതിഭാഷത്തെ നമ്മിതവ സുതലെ വിടുവിച്ചോനെ, നാം എല്ലായ്പ്പോഴും വിശ്രമമെന്നെ സ്തുതി ചെയ്താരാധിക്കേണം. സമൻകാരോ നാമെല്ലാവരും പ്രാർത്ഥിച്ചവർ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും വീഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ അതാടിയങ്ങൾ യോഗ്യതയുള്ളവരായി ഭവിക്കണമേ. വാർക്കുമാർ മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ തന്റെ ദാസിയുടെ ശുശ്രൂഷങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്തും ചെലവരുന്ന ആളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഉടവനേടിയങ്ങളായി സ്തുടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയോഗ്യമാകുന്നു. ബാലകുമാരാദിയിലുണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്ന് നേക്കി നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധമാരാകുമാരോടുകൂടെ എഴുന്നള്ളി വരുവാനിരിക്കുന്നവരുമായ വിശ്വാദംബരാനെ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുൻപാകെ പരിഭ്രമിച്ചു വരച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോമേന്മാരെ സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമേഖലും നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോകുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയെ ദ്രവിച്ചു ചേർന്നു പോയ സർവ്വ ശരീരങ്ങളും
പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സ്ഥലത്തിന്റെ സൃഷ്ടാവ് നിർമ്മിതാവ് എന്ന നിലയിൽ സൃഷ്ടിശക്തികളോ വചനത്താൽ വീണ്ടും സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരമരാജനവും ഭയങ്കരവുമായി നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഈ മാതാവിനെ നിന്റെ വലത്തു ഭാഗത്ത് നിർത്തിക്കൊള്ളയണമേ. എന്റെ ശരീരം രക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനെ ഞാൻ അവനും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായി കൊണ്ട് അരുളി ചെയ്തതായ വചനം ഞങ്ങളിലും ഈ നിന്റെ ദാസിയിലും നിറവേറ്റേണമേ. ഞങ്ങൾ ഞങ്ങളുടെ പരേതിന് നിന്റെ വലത്തു ഭാഗത്തു നിന്നുള്ള നിന്റെ വരണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രം കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ അബ്ഗോലസ് ബാലോൽ മീൻ മെലാലോ ഹുനക്കാബേൽ ഹോശോ യോദഹോ ബെവശുബകോനോ ദഹ്ദോഹേ ബദ്രൈ ഹൂനോൽ മലോലമോൽ മീൻ ആമേൻ. നഗരകവാടം വഴിയായി ഞാൻ പോകും, നേരം കേട്ടേൻ ഒരു നാദം ശ്രദ്ധിച്ചെഞ്ചൻ നരികെ നേറ്റം ഖേദം തോന്നും നിനതത്തെ എഴുതകളേമ്പര തരുണന്മാരെയും ബാലന്മാരെയും കണ്ടേൻ പ്രഭുവനിതകളും ദാസികളും സന്ത ഭാരവത്തിൽ പാടുന്നു. വ്യസന സമേതം ചോദിച്ചേൻ കേഴും എന്തിന്നേവം സുന്ദരരെ വ്യഥയോടെന്തിനു പാടിടും എന്നോടോതി മൂഢമിണ്ടാതെ. നീ കാണുന്നൊരു സൗന്ദര്യം പാതാളത്തിൽ പാഴാൻ പോയിടും ഈ രക്താംബര രുചിരതയേയുള്ളോർദ്ദൻഭൂഷ സുഭഗതയെ. മരണശേഷം മായിക്കും ീസൗന്ദര്യം പ്രാത കാലത്തിൽ തെളിവാകും സൂര്യനു തുല്യം ഈസൗന്ദര്യം വാഴ്പുൽ കൊടിയിന്മേ. തങ്ങും തോമഞ്ഞിനു തുല്യം ഈസൗന്ദര്യം സന്ധ്യ വേളയതിൽ വാടിയിടുമ്പോ വിനു തുല്യം പാദത്തിൽ പാഴാ രൂപത്തിൽ. കനിയുഗ കനിയുഗ കർത്താവേ ജീവൻ നൽകി തേജോ വസനം നീ അതിനെ അണി ചീടണമേ സർവാദീശ സ്തോത്രം സ്തോത്രം ദേ മുറിയോരാഹിമേലിനുവാദിക്കുമോർ. ബലവാനും മഹാകാരുണ്യവാനും ദയാലുവായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിക്ക് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണച്ചിരിക്കുന്ന ഈ ധൂപം കൈകൊണ്ട് സ്വർഗീയ യെരുശലേമിൽ മോഹനീയ വാസ്ഥലത്ത് ഈ ദാസി ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള ഉപ്രസ്ഥനയ്ക്കും ഈ ദാസി അറിയാക്കുകയും ചെയ്യണമേ. വാറയ്ക്കുമോർ മോറൻ ബാലോഹാൽ പരിചാരികതൻ ആത്മാതെ സസമാധാനം കൈക്കൊള്ളുക കന്മഷമഖിലം മോചിക്ക ഇവള വിധിക്കരുതേ നാഥ നിർമ്മായൻ നീയേ. എന്താ അപരാധികളർഹിച്ചിടും
നരകത്തിൽ നിവ രക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമണവറ പോകേണം ോലോലോകാദീശോ മൃദ നീഞ്ഞെളിയേണ്ട മൃദരായോർമേ അവരുടെ മേത്തല്ലില്ല നിന കതികാരവും അവകാശമതും ബലവാനാം സൃഷ്ടാവവരെ വിസ്തരണം ചെയ്യും നോന സാക്ഷാലവകാശികളും തൽ സുതരും ദാസരും അവരല്ലോ നിൻകൈകളെ നിന്നവരേവേ ലേകും സ്വർഗമഹാരാജ്യം അഞ്ചീടാമരണ തേഞ്ഞാൻ നിദ്രാവീതിയമില്ലേന്ന് ദൈവം തീയിൽ നട തേടും വിധിയോ തഞ്ഞിടന്നേ ഞാൻ ബാർ ശ്വാന ബോധപുറവൽ കാദീശോ നീവാദനത്തെ നാട സ്വർഗമഹത്വം ചാത്തേടും സോനോ ദുരിജീവ നൽകേ നിന്നെ വലത്ത ചേർത്തേടും മറിയോ രാഹേ മേലൈനുവാദനു കാത്തോരാം കന്യാസ്ത്രീകളെ നീ പ്രാവേക്യം സഹജേ പുനരുത്ഥാനത്തിൽ വ്യാകുലലോകമത ചിന്താവിഷയമത ആദിമകാലത്തെ കെന്മാനസമോടി സൃഷ്ടിയോർത്തൊരു ബിംബീശാപത്ത മൃത്യു നിമിത്തം വേർവിരിയും നാൾവരെയും നാരികളത്യധികം വ്യതയിൽ നാൾ പോക്കി വേദനയോടു സുതരേ പ്രസവിച്ചേടുന്നു ജീവൻ ബായ് ബായ് വേർവിരിയും മാതാവേ നോക്കിടു ആത്മജരിൽ നെടുവേർ പുയരുന്നു തായില്ല പറവ കുഞ്ഞുങ്ങൾക്കൊപ്പം അതിസന്താവത രോദീക്ഷിടുന്നു ഈ നീനാരാവം കേൾക്കുന്നോരെല്ലാം ഖേദതാരവരോ ഒപ്പം കരയുന്നു ദൂതൻ ചാരേവാ നിന്നെ കൊണ്ടേഹപോയി മാരകബാണത്താലെന്നിൽ ബ്രഹ്മമേറ്റി നിർദയ പീഡകള മർദ്ദി ചങ്കങ്ങൾ കാൺമിൻ വടിമൂന്ന ലെന്നെ താടിച്ച ജ്ഞാന ശ്രേഹീന ജ്ഞാനയോദീന നിൻ സൃഷ്ടിയനാഥ കൃപയാൽ പൊതുദാകാദസം ലേറഹമേ പ്രീസോഗനു ഹോമോ അവ
nai dashkeb al sabar adibandam hridayai verai merandai tirnaru sahajekai prarthi പുനരുത്ഥാനത്തിൽ മോചിക്കുക പാപം മായിക്കുക ദോഷ സത്യമേഴും വിധി നാളിൽ പാടേണം പരിശുദ്ധന്മാരോ ഇവൾ നിൻ സുതി നവനും വരോനും തന്നുയിരും സ്തുതനെന്നു ശരീര മക്കൾ പാടണമേ മക്കളിലപ്പൻ കൃപ ചെയ്യും അതുപോലെ ഹാലേലോയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും തുല്യം നരനുടെ നാളുകളോ ഹാലേലൂയ്യ പൂപ്പന്നിതുമായി പോച്ചതി പോലെ പാറയ്ക്കുമാല പോലെ ബ്രാവല റോഹകാദീശോലം വാദമുൽമൂലം വൽമീരാമരണ തലേ നിന്ദ്രമയിൽ മരണമടഞ്ഞരുദാസിയനി ജീവാസ്വരമുണർത്തണമേ കവറിൻ അധ്യാനത്തിനായി സ്വരമെങ്കാലസ്കുറിയലായി രക്ഷകനെ നിങ്കാത്രത്തെ ഭക്ഷിച്ചും നേരേറും രക്തകാസ പാനം ചെയ്തും മൃതരായോരേ നാശം നീക്കി ജീവിപ്പേ അണിയണം നിന്നെ നോക്കും അവരിൽ കാന്തി മാണിക്കുമോ അതമ്പികുശ ബഹുവാദം കേട്ടി പോകാനായിട്ട് ഇല്ലാകരുത് ഈ മാതാവിന് കൊടുക്കാനായ ഒരു ബഹുമാനം ഈ മാതാവിന് കാണിക്കുന്ന ഒരു ബഹുമാനം നമ്മൾ ഇവിടെ നിന്ന് വൈദികരാൽ മറ്റുള്ളവർ പറയുന്നതായ ആ കാര്യങ്ങളൊക്കെ കേൾക്കുവാനായിട്ട് ഇല്ലാകണം ഞാനും ഇവിടെ കൂടെ നിൽക്കുവാനായിട്ട് ഇല്ലാകരുത് ഇവിടെ നിന്ന് ഈ പന്തിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങണം എന്നാൽ ഇതിരുന്നാൽ മാത്രമേ ബാക്കിയുള്ളതായ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ ദേവേത് എല്ലാവരും സംഗീതമേ ബഹുമാനപ്പെട്ട ജേക്കബച്ചന്റെ വാക്കുകളോട് ചേർന്ന് സംസാരിക്കുകയാണ് പള്ളിയിലെ നിശ്ചിത അംഗങ്ങൾക്ക് മാത്രമേ പങ്കെടുക്കാനായിട്ട് കഴിയുള്ളൂ ഈ മൃതശരീരം കണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചവർ ദയവ് ചെയ്ത് ഈ ഭവനത്തിന്റെ അങ്കണത്തിൽ നിന്ന് പുറത്തേക്ക് മാറി നിൽക്കണം രണ്ട് ഈ മൃതശരീരം ഇപ്പോൾ മൊബൈൽ യൂണിറ്റിലാണ് ഇരിക്കുന്നത് അത് പെട്ടിയിലേക്ക് ആക്കുന്നതിന് നാലോ അഞ്ചോ ആണുങ്ങൾ പുരുഷന്മാർ മാത്രം മുമ്പോട്ട് കടന്നു വരണം ബാക്കിയുള്ള ആളുകൾ അതിനുശേഷം ഈ ബോഡി പ്രാർത്ഥനയോടെ വഴിക്കാലയായി ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് അതുകൊണ്ട് ബാക്കി മറ്റു തടസ്സങ്ങളോ സംസാരങ്ങളോ ഒന്നും ഉണ്ടാകാതെ ദയവ് ചെയ്ത് നിങ്ങൾ പുറത്തേക്ക് കഴിവതും പരമാവധി ആളുകൾ മാറണം ഇനി മൃതശരീരം ദർശിക്കാനായിട്ട് ആരും വരണ്ട Thank you.
അവിടെ നിൽക്കുന്ന ആളുകളൊന്ന് പുറത്തേക്ക് ഇറങ്ങി, ഇങ്ങോട്ട് ഇറങ്ങി, പുറത്തേക്ക് ഇറങ്ങി. നിന്നിൽ ശരണതാ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും ബ്രദറിൽ കനിയണമേ വന്നവനും വരുവോനും ബ്രദർ സ്തുതനെന്നു ശരീര നാക്കൾ പാടണമേ ആദസം പള്ളിയിലേക്ക് പോകുന്ന പോകാനാഗ്രഹിക്കുന്ന ആളുകൾ മേക്കെട്ട് പിടിക്കാനായിട്ട് ഒരു നാലഞ്ച് മേക്കെട്ട് പിടിക്കാൻ മാത്രം ീ
ചേരട്ടെ. Oh, no.
ദീർഘക്ഷമയുള്ളവൻ കാര്യമാകുന്നു.
Thank you.
Thank you.
പ്രകാശഭവനത്തിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിലേക്ക് ഇവിടെ ആനയിക്കുകയും ചെയ്യണമേ.
സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും പാടുകയും ചെയ്യുമാറാകണമേ. ബാർക്കുമോർ, പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ രൂഹായുടെയും നാമത്തിൽ മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് അരളി ചെയ്ത പ്രകാരം കർത്താവ് ഏതാ തിരുവിഷ്ടം ഈ ദാസിയിൽ നിറവേറിയിരിക്കുന്നു. സാധാനേ കഷ്ടം നിങ്ങളുടെ ഭരണം മശികമായി സഭയിൽ സുതരും നീ കണ്ടെന്നെ ഞാനിണ്ടായി കൃപതോ നിലമേ ഞാനുള്ള എന്നെ മരഞ്ഞ പൂർണ്ണ സ്നേഹ നീയുരോ സഹദേന്മാരെ മുടി ജോടിച്ചീ കന്നികളെ പോടാ മരണം നേട്ടക്കാർക്കും വീടിന് വാഴ്വർക്കും വീട്ടേ ദേവസായൻ മാർഗത്തിൽ നീ കൂട്ടായി നിന്നിടേണം. മശിയാമന്നാ നീ ഘോഷം വന്നിടുമ്പോൾ ഈ ആത്മാവിൻ ആശ്വാസം ധർമ്മി ഭൂമിയെ സമാധാനം നിരപ്പ് മനുഷ്യർക്ക് ദർശനം ഉണ്ടായിരിക്കട്ടെ. ശ്രീകേ വാഴ്ത്തി മന്ദിക്കുകയും ചെയ്യുന്നു. തിരുശബ്ദങ്ങൾ കരയറ്റുന്നു. സർവശക്തിയുള്ള പിതാവ് സ്വർഗീയ രാജാവ് ദുഷ്ടമായ ദൈവമായ കർത്താവേ, നിന്നെ ശുശ്രിയായ പുത്രനായ ദൈവമായ കർത്താവേ, ലോകത്തിന്റെ ഭാഗത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാളായർത്താവേ ഞങ്ങളോട് കണ്ടുണ്ടാകണമേ. ലോകത്തിന്റെ ഭാഗത്തെ വഹിക്കുന്നതിനും അച്ഛനുമായുള്ളവയുടെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്നാ നീ മാത്രം പരിശുദ്ധനാകുന്നു. വിശുദ്ധ രൂഹാടുകൂടെ യേശുശിഖായ നീ മാത്രം പിതാവായ ദൈവത്തിന്റെ മുഖത്തിന് നിത്യമായ ഉയർത്തവുള്ളതിനാകുന്നു. എല്ലാ കാലത്തും ഞങ്ങൾ ജീവിക്കുന്നവർക്ക് പിതാക്കന്മാരുടെ ദൈവമായ ഏകപുത്രനും ജീവനെ വെച്ചിട്ടുഹായിക്ക് ഇപ്പോഴും എല്ലാ സമയത്തും നേക്കും ചേർച്ചാന്നു. ഞങ്ങളുടെ സമാധാനം
ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുകയും കാണപ്പെടാത്തയുമായ സന്ദേശമായ മനുഷ്യനായ ബന്ധുസ് ഞങ്ങൾക്ക് വേണ്ടി കുറിച്ച് തിരികെപ്പെട്ട മരിച്ചടക്കപ്പെട്ട മൂന്നാം ദിവസത്തിന്റെ സ്വർഗത്തിലേക്ക് മരിച്ചതോടെ ഒന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഏറ്റുപറഞ്ഞ് മനുഷ്യരോട് അതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ോത്രമൃതജീവ പ്രദനെ അവരെ നേറ്റിയിടുന്നോടെ നിൻ പ്രേഷണതാതേലുമാരെ ും ഹാലേലൂയ മുറിയോ രാഹേ മേലേനു ആധാരേ വാൽസിന്റെ സഹോദരങ്ങളെ പരസ്പരം ആശ്വസിക്കുകയും അന്യോന്യം ധരിപ്പെടുകയും മരിച്ചവരുടെ സംസ്കരണത്തിൽ നീതനം പ്രാപിക്കുകയും മൃതനിൽ നിന്ന് കരുണ പിൻവലിക്കരുത്. വിരുന്നുഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാഭവനത്തിൽ പോകുന്നതാണ് എന്നുള്ള കൽപ്പന അനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രജകൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന് ആ ദൈവികമായ തിരുവെഴുത്ത് നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തി നൽകട്ടെ. കർത്താവിന്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും പരിപ്പോടും വിശുദ്ധിയോടും കൂടെ നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശുമിശിഹ നിങ്ങൾക്ക് ഉത്തരവരുള്ളും ഐശ്വര്യപൂർണമായ തന്റെ ശ്രീമണ്ണാരത്തിൽ നിന്ന് കർത്താവ് നിങ്ങളുടെ യാചനകൾക്ക് മറുപടി അയച്ചു തരികയും ചെയ്യും. എന്റെ പിതാവിനാൽ അനുകരിക്കപ്പെട്ടവരെ, ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം എന്ന് അനുഭവിച്ചു കൊള്ളുവീൻ എന്നറിഞ്ഞു ചെയ്യുന്ന സന്തോഷപ്രദമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാകട്ടെ. നിങ്ങളെ നിങ്ങളുടെയും നിങ്ങളുടെ പരേതരായ തന്റെ സ്നേഹത്തിന് പ്രാപിച്ചിരിക്കുന്ന ഈ മെഷേക്കടുത്ത ദാസിയുടെയും പാവങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവ് ദാസിയതിന്റെ പ്രതിഭാവത്ത് വിളിച്ചു നിർത്തുമാറാകട്ടെ. ആദ്യ മനുഷ്യൻ പാവം ചെയ്തതിനു മുമ്പ് അവന്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് നിന്ന് ഈ ദാസിയുടെ വാസവും ആനന്ദവും ആയിരിക്കും മാറാകട്ടെ. ദേവമാതാവായ മറിയാമിന്റെയും സകല പരിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാൽ സ്വർഗീയ സഭയിലും ഈ ഭൗമീയ സഭയിലും ഇവയെല്ലാം സാധിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം തന്റെ ചരണത്തിന്മേൽ ഇതു പ്രാപിച്ചിരിക്കുന്ന തന്റെ ദാസിയും ആരാധകയുമായ ഇവളെ കൃപയോടെ ആശ്വസിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിന്മേൽ ദൈവത്തിന്റെ കരുണ എന്നേക്കും രണ്ടു ലോകങ്ങളിലും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ സംസ്കാര ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നതിലും ദേവാലയത്തിലുമായി വന്ന